ദർശനം നഷ്ടപ്പെട്ട 9700 എണ്ണത്തിനെ എനിക്ക് വേണ്ട, ദർശനമുള്ള 300 എണ്ണത്തിനെ മതി. കാരണം പർപ്പസിൽ നിൽക്കുന്ന 300 പേരെ മതി എനിക്ക്. മനസ്സിലായോ അതിന്റെ അർത്ഥം? എപ്പോൾ നമ്മുടെ ദർശനം നമുക്ക് നഷ്ടപ്പെടുമോ അന്ന് ദൈവം നമ്മളെ ഉപേക്ഷിക്കും. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും ദൈവിക ദർശനത്തിൽ തന്നെ വേണം നാം നിൽക്കുവാൻ. തുടർന്ന് അപ്പൊ ഒന്ന് മനസ്സിലായി, ഭയം പാടില്ല. ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ധനവും ലോകത്തിന്റെ മഹാത്മ്യവും കണ്ടാൽ ദൈവം വെച്ച ദർശനത്തിൽ നിന്ന് വിട്ട് മാറുവാൻ പാടില്ല. ഹെമേൻ. തുടർന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഈ വക രീതിയിൽ നാം ഒന്ന് പ്ലാൻ ചെയ്യണം. ലൂക്കോസ് സുവിശേഷം 14:26 മുതലുള്ള വാക്യങ്ങൾ. എന്റെ അടുക്കൽ വരികയും ഒരു ശിഷ്യനാകുവാനായിട്ട് കർത്താവിന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാതിരിക്കുന്ന കർത്താവ് ചോദിക്കണം വില കേട്ടോ. ഈ വില കൊടുക്ക. കർത്താവ് പറയാണ്, നിനക്കുള്ള സകലത്തിനെയും നീ പകയ്ക്കാതെ, നിന്റെ സ്വന്തം ജീവനെ കൂടി പകയ്ക്കാതെ എന്റെ അടുക്കൽ വരുന്നവൻ എനിക്ക് യോഗ്യതയുള്ളവൻ അല്ല. ഇല്ലേ, നമ്മളൊക്കെ എന്താ ചെയ്യണേ? അയ്യോ, എനിക്ക് ഈ കയ്യിലുള്ളത് വിടാനും വയ്യ, എനിക്ക് അങ്ങയുടെ ജോലി ചെയ്യാൻ വേണം. പക്ഷെ കർത്താവ് പറയാണ്, ഇതിനേക്കാൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ കാര്യം. കാരണം ഈ നിന്റെ കൂടെ നീ പിടിച്ചിരിക്കുന്നതൊക്കെ ഏതാനും നിമിഷം, നീ കണ്ണടയ്ക്കുമ്പോൾ നിനക്കത് ഇല്ലാതെയാകും. പിന്നെ നിനക്കുള്ളത് ഞാൻ മാത്രമാണ്. ഇതെല്ലാം നീ പകയ്ക്കണം, നിന്റെ സ്വന്തം ജീവനെ കൂടി നീ പകയ്ക്കണം. അന്നേട്ട് വേണം കടന്നു വരാൻ. ഈ പ്രാവശ്യം വയനാട്ടിലെ മീറ്റിങ്ങിന് കടന്നു പോയപ്പോൾ ഞാൻ അവരുടെ ദൈവദാസന്മാരെ നോക്കി വ്യക്തമായിട്ട് പറഞ്ഞു, പ്രിയരെ, അതായത് ദൈവം നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഞാനിവിടെ വന്നേ. ദൈവം നിർബന്ധിച്ചതുകൊണ്ട് മാത്രം, അതിനൊരു വേറൊരു മറുവർത്ഥം കൂടി ഉണ്ട്. ദൈവം നിർബന്ധിച്ചതുകൊണ്ട് മാത്രം അവിടെ വന്നേ. കാരണം അങ്ങോട്ടേക്ക് പോകാൻ സാധാരണ ദൈവദാസന്മാരൊന്നും ആഗ്രഹിക്കത്തില്ല. ഈ മല കയറി അവിടെ ചെന്ന്. അപ്പോ ഇവിടെ പറയാണ്, നമ്മുടെ ഇഷ്ടം നമ്മൾ എന്ത് ചെയ്തോളാം, മരിപ്പിക്കണം. നിന്റെ ഇഷ്ടങ്ങളും നിന്റെ ആഗ്രഹങ്ങളും ഒന്നുമല്ല, എന്റെ ഇഷ്ടത്തിന് നിനക്ക് പോകാൻ മനസ്സുണ്ടോ? എങ്കിൽ മാത്രം നീ ഇറങ്ങി തിരിച്ചാ മതി. ആമേൻ, ഹല്ലേലൂയ. നീ പലതും വിട്ട് ചിലപ്പോ കുടുംബത്തെ വിട്ട് പോകേണ്ടി വരും, ബിസിനസ് വിട്ട് പോകേണ്ടി വരും. പല രീതിയിലും പലതും നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ നമുക്ക് മാനിക്കുവാൻ കഴിയുകയില്ല. പക്ഷെ അവിടെ ദൈവം പറയും, ഗോ എന്ന് പറഞ്ഞാൽ പോയേ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ആ ഭാഗം പറയുകയാണ്, ഇത്രയൊക്കെ നിനക്ക് ത്യജിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇറങ്ങിയാ മതി എന്നാ പറയുന്നത്. എന്നിട്ട് കർത്താവ് അതിനൊരു എക്സാമ്പിളും കൂടി പറയാ, രണ്ട് എക്സാമ്പിൾ പറയുകയാണ്. ഇത് തെളിയിക്കാൻ വേണ്ടി എക്സാമ്പിൾ പറഞ്ഞ, കാരണം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എല്ലാം പറഞ്ഞാലല്ലേ. അതിന് 28-32 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർക്കുവാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? ആമേൻ. അപ്പോൾ കുഞ്ഞെ, ഒരു ബിൽഡിംഗ് നീ പണിയുവാൻ ആഗ്രഹിച്ചാൽ ആദ്യം ഇരുന്ന് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കത്തില്ലേ? ഈ തീർക്കാൻ എനിക്ക് വകയുണ്ടോ എന്ന്. അപ്പൊ അതിന് നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ കർത്താവ് പറയാ, കുഞ്ഞെ, ഇതിനും നിനക്ക് ബുദ്ധി വേണം. ഒരു ശിഷ്യനാകാനായിട്ട് ഇതുപോലെ നീ നോക്കണം നിന്റെ എസ്റ്റിമേറ്റ്. നിന്റെ എസ്റ്റിമേറ്റ് എന്നറിയാമോ? നിന്റെ ജീവനെ കൂടി നീ പകയ്ക്കണം. നിന്റെ ജീവനെ കൂടി നീ പകയ്ക്കണം, അതാണ് നിന്റെ എസ്റ്റിമേറ്റ്. അതിന് മനസ്സുണ്ടോ? എങ്കിൽ ഇറങ്ങി തിരിച്ചാ മതി. ഹല്ലേലൂയ. കേൾക്കുമ്പോ ഭയങ്കര സുഖമാ. പക്ഷെ കർത്താവ് പറയുക, സ്വന്തം ജീവനെ കൂടി പാക്കാൻ തയ്യാറുള്ള ഒരു എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇതിനെ ഇറങ്ങി തിരിച്ചാൽ മതി എന്ന്. ഹല്ലേലൂയ. ഇനി അതിന്റെ 32 വാക്യം. ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടും മുൻപേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർക്കുവാൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നില്ലയോ? ശ്രദ്ധിക്കുക, 20,000 വരുന്നവനോട് 10,000 യുദ്ധം ചെയ്യുക. അതിന്റെ അർത്ഥം
കുറച്ചൊക്കെ കർത്താവേ ഞാൻ തെജിക്കാം പക്ഷെ കുറച്ച് തെജിച്ചുകൊണ്ട് കാര്യമില്ല നമ്മുടെ മുൻപിലുള്ള റിക്വയർമെന്റ് എന്ന് പറയുന്ന വലുതാണെങ്കിൽ ആ വലിയ റിക്വയർമെന്റ് പൂർത്തിയാക്കുവാൻ വലിയ ഒരു ത്യാഗം നമ്മൾ സഹിച്ചേ പറ്റൂ ഇടതും കിട്ടില്ല നമ്മുടെ സ്വയം നമ്മൾ തെജിക്കുന്നത് അതിനെ പതിനായിരം തെജിച്ച പോരാ ഇരുപതിനായിരമാണ് കർത്താവ് നമ്മളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഇരുപതിനായിരം ചെയ്യണമെങ്കിൽ ഇരുപതിനായിരം ആ ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ സെൽഫ് ഡിനേ ചെയ്യുമ്പോൾ അതിന് ഈക്വലായിട്ട് നമ്മൾ ഡിനേ ചെയ്യണം മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ ഒരു ഏരിയ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വലിയൊരു രാജ്യം മുഴുവൻ ശുശ്രൂഷ തരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതനുസരിച്ച് നമ്മളൊരു ഡിനേ നമ്മളുടെ സ്വയത്തെ ത്യജിക്കണം നടന്നേ പറ്റൂ അപ്പൊ ഏതാണ് വിലയെന്ന് മനസ്സിലായോ എസ്റ്റിമേറ്റ് ഏതാണെന്ന് മനസ്സിലായോ നമ്മളുടെ നമ്മളെ തന്നെ പകയ്ക്കുക നമുക്കുള്ളതിനെ പകയ്ക്കുക അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പക ജഡസ്വഭാവമായ പകയല്ല മനസ്സിലായോ അതിന്റെ അർത്ഥം എന്ന് പറയുന്ന കർത്താവിന്റെ വേലയ്ക്കാണ് ഇമ്പോർട്ടൻസ് എന്റെ ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹം നിവർത്തിക്കുന്നതിന് ഇമ്പോർട്ടൻസ് എന്റെ സുഖത്തിനും എന്റെ സൗകര്യത്തിനും അല്ല ഇമ്പോർട്ടൻസ് ഇത് നാം മനസ്സിലാക്കണം ആമേൻ ഹല്ലേലൂയ സ്വന്തം കുടുംബം അപ്പുറത്തുണ്ട് അവിടെ പറയാണ് സ്വന്തം കുഞ്ഞുങ്ങൾ ഭാര്യ എല്ലാം ഉണ്ട് ഇവയൊക്കെ നീ എന്ത് ചെയ്യണം നീക്ക് എന്റെ കാര്യം വരുമ്പോൾ ഇതെല്ലാം നീ സെക്കൻഡറിയാ പിന്നെ എന്റെ കാര്യമാണ് പ്രൈമറി ആമേൻ ഇപ്പൊ നമ്മുടെ അകം ചിലരുടെ അകം ഒന്ന് പിടിക്കണില്ലേ എന്റെ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോരാ കുഞ്ഞെ നിനക്ക് 2000 പോലും ഇല്ല 20000 പോകാൻ 20000 എതിർക്കാൻ 2000 പോലും കയ്യില് ഇല്ല അപ്പൊ ഇനി കയ്യില് കർത്താവ് എന്ത് തരണം ഇതാക്കി എടുക്കണം മനസ്സിലാവുന്നുണ്ടോ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിനനുസരിച്ച് എത്രത്തോളം സെൽഫ് ഡിനൈ ചെയ്യുവാനും നമ്മൾ തയ്യാറാകും ആമേൻ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥി കർത്താവേ അങ്ങയെ സ്നേഹിക്കുവാൻ തക്കവണ്ണം എനിക്കൊരു പ്രത്യേക കൃപ തരണം അങ്ങ് തരാതെ എനിക്ക് ഉണ്ടാകത്തില്ല ആമേൻ എന്റെ സ്വർഗീയ ദർശനത്തിൽ ആദ്യമായിട്ട് ഞാൻ ആത്മീയം വളരാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എന്നെ സ്വർഗീയ മണ്ഡലത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയും അവിടെ ഞാനോട് കർത്താവ് ചോദിക്കാനും പറഞ്ഞ അറൗണ്ട് 13 ചോദ്യങ്ങളിൽ ഏറ്റവും ആദ്യം കർത്താവ് എന്നെ കൊണ്ട് ചോദിപ്പിച്ചത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ കൊണ്ട് പിതാവിനോട് ചോദിപ്പിച്ച ചോദ്യം അങ്ങേ ഏറ്റവും അധികം സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് വേണം മനുഷ്യ സ്നേഹിക്കുന്നത് പോലെയല്ല അതിനൊരു സാച്ചുറേഷൻ ഉണ്ട് എന്നാൽ ഒരു സാച്ചുറേഷനും കൂടാതെ ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്ന സ്നേഹം എനിക്ക് തരണം തുടർന്ന് 13 ചോദ്യം ഏകദേശം 12 ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷെ എല്ലാത്തിനും ഉത്തരം തന്നിരിക്കുന്നു വിശ്വാസം പ്രാപിച്ചുകൊള്ളുക സ്വർഗത്തിലെ ദൈവം ഇന്നും അത് എന്നോട് ചെയ്തുകൊണ്ടിരിക്കുക ഹല്ലേലൂയ അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ ഒരു ശിഷ്യനാകണമെങ്കിൽ അതിന് കൊടുക്കുവാനുള്ള തുക അത് എസ്റ്റിമേറ്റ് വില നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം എന്നിട്ട് വേണേ ഇറങ്ങി തിരിക്കുവാൻ അപ്പൊ നമ്മൾ പലതും കേട്ടു ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഭയമുള്ളവർക്ക് ഈ പണിക്ക് വരരുത് ആമേൻ രണ്ട് ഈ ലോകത്തിലേതായ സിംഹാസനങ്ങളും പണവും ഫുഡെല്ലാം കാണുമ്പോൾ അതിലെ ദർശനം വിട്ട് അതിലേക്ക് ദർശനം പോകുന്നവരും ഈ പണിക്ക് ഇറങ്ങരുത് ആമേൻ പിന്നെ പറയുകയാണ് നിന്റെ സ്വന്തം ജീവനെ കൂടി പകയ്ക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ഈ പണിക്ക് കടന്ന് വരുവാനായിട്ട് പാടുള്ളൂ എങ്കിലേ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ക്രിസ്തുവിൽ നടത്തുവാൻ കഴിയൂ അല്ലെങ്കിൽ നാം പരാജയപ്പെട്ടു പോകും ഇനി ദ റിലേഷൻ ബിറ്റ്വീൻ പർപ്പസ് ആൻഡ് ടൈം പർപ്പസിനും സമയത്തിനും തമ്മിലുള്ള ബന്ധം എന്താണ് ഒരു ബന്ധമുണ്ട് പർപ്പസിനും സമയത്തിനും എന്താണ് പർപ്പസിനും സമയത്തിനും തമ്മിലുള്ള ബന്ധം സഭാപ്രസംഗം 8:6 പറയുന്നു ടു എവരി പർപ്പസ് ദർ ഇസ് എ ടൈം എല്ലാ പർപ്പസിനും ഒരു സമയം ഉണ്ട് എല്ലാ ഉദ്ദേശവും നിറവേറുവാൻ ഒരു സമയം വെച്ചിട്ടുണ്ട് എല്ലാ ഉദ്ദേശവും നിറവേറുവാൻ അന്ന് വായിച്ചാട്ട സകല കാര്യത്തിനും കാലവും ന്യായവും ഉണ്ടല്ലോ ആ അത് മലയാളത്തിലാണ് അതങ്ങനെ പക്ഷെ ഇൻ ഇംഗ്ലീഷ് പറയുമ്പോ ടു എവറി പർപ്പസ് ദർ ഈസ് ടൈം ഇനി അത് തന്നെ സഭാപ്രസംഗി 3:1 വായിക്കുമ്പോൾ എല്ലാത്തിനും ഒരു കാലമുണ്ട് ടു എവറിതിങ് ദർ ഇസ് എ സീസൺ ആൻഡ് എ ടൈം ടു എവറി പർപ്പസ് വായിച്ചു എല്ലാത്തിനും ഒരു സമയമുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് മീൻസ് ടൈം ടു എവറി പർപ്പസ് എല്ലാത്തിനും ഒരു സമയം ഉണ്ട്
ഇവിടെ പറയാണ് എ ടൈം ടു എവരി പർപ്പസ്. അപ്പോൾ ഓരോ ഈ സമയം എന്തിനാ അപ്പോൾ റെഡി? ഈ സമയം ദൈവം അനുവദിച്ച എന്തിനാ? ടു ഫുൾഫിൽ എ പർപ്പസ്. അപ്പോ ഫിലിപ്പാന്റെ വീട്ടില് അത് സമയത്ത്, അല്ലെങ്കിൽ ഷാജിബാറിന്റെ സമയത്തിൽ, അല്ലെങ്കിൽ റോബിൻ ബാറിന്റെ ജീവിതത്തിലെ കുറച്ച് സമയങ്ങൾ, ഒരു 50 വർഷം അല്ലെങ്കിൽ ഒരു 60 വർഷം അനുവദിച്ചിട്ടുണ്ട്. എന്തിനാ? ടു ഫുൾഫിൽ എ പർപ്പസ്. അവരുടെ ജീവിതത്തിലുള്ള ഓരോ പർപ്പസും ഫുൾഫിൽ ചെയ്യാനാ ദൈവം സമയം തന്നിരിക്കുന്നേ. ആമേൻ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ സമയം തന്ന്, ആ എനിക്ക് കുടുംബമായിട്ട് ജീവിക്കാനാ കർത്താവ് സമയം തന്നെ. അയ്യോ അയ്യോ കുഞ്ഞെ, തെറ്റ് തെറ്റ് തെറ്റ്. ദാറ്റ് ഈസ് സെക്കൻഡറി. കുടുംബമായിട്ട് പർപ്പസ് ചെയ്യാനാ സമയം തന്നേ. മനസ്സിലാവുന്നുണ്ടോ? കുടുംബമായിട്ട് പർപ്പസ് ചെയ്യാനാ സമയം തന്നെ. എന്നിട്ട് കുടുംബമായിട്ട് ജീവിക്കാനല്ല, അങ്ങനെ പർപ്പസ് ചെയ്യുമ്പോൾ കുടുംബമായിട്ട് നാം അറിയാതെ ജീവിക്കും. പർപ്പസിനാ ഇമ്പോർട്ടന്റ്. ആമേൻ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു, എപ്പോഴാണ് ദൈവത്തിൽ പർപ്പസിൽ നമ്മൾ മാറുന്നത്, അപ്പോൾ ദൈവത്തിന് ചുറ്റി കടന്നു വരും. അതാണ് സദൃശ്യവാക്യം 19:21 നാം മനസ്സിലാക്കിയത്. എപ്പോൾ? There are many plans in human heart, but the purpose of God prevailed. ധാരാളം ആലോചനകൾ മനുഷ്യ ഹൃദയത്തിലുണ്ട്, പക്ഷേ ദൈവത്തിന്റെ ഉദ്ദേശമേ നിവർത്തി ആകത്തുള്ളൂ. അതുകൊണ്ട് പർപ്പസിനോട് യുദ്ധം ചെയ്യുന്ന പരിപാടി നിർത്തിക്കൊള്ളുക, സമയം വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ ദൈവവും എന്താ ചെയ്തേ? ദൈവവും ചെയ്യുന്ന ഇത് തന്നെ. ദൈവം ജീവിക്കുന്നത് എവിടെയാ? നിത്യതയിൽ. മനുഷ്യൻ ജീവിക്കുന്നത് എവിടെയാ? സമയത്തിൽ. ആമേൻ. എന്നാൽ നമ്മൾ ദൈവമക്കളായതിന് ആയതിന് ശേഷം നമ്മൾ ജീവിക്കേണ്ടത് എവിടെയാണ്? നിത്യതയിൽ. പ്രവർത്തിക്കേണ്ടത് എവിടെയാണ്? സമയത്തിൽ. ആമേൻ. ദൈവം ജീവിക്കുന്ന നിത്യതയിൽ. നിത്യത രണ്ടായി മുറിയുന്നു, അതിന്റെ പേരാണ് സമയം. The interruption in eternity is called time. അപ്പോ നിത്യത രണ്ടായിട്ട് മുറിയുന്നു, അതാണ് സങ്കീർത്തനം 90 നാം കാണുന്നത്. 90:2 മോശ പറയുകയാണ്, നീ അനാദിയായും ശാശ്വതമായും ദൈവം എന്ന് മലയാളത്തിൽ പറയുമ്പോ, അതിന് ഇംഗ്ലീഷിൽ പറയുകയാണ് എറ്റേണിറ്റി ടു എറ്റേണിറ്റി യു ആർ ഗോഡ്. വായിച്ച ഭാഗം. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവം ആകുന്നു. നീ അനാദിയായും ശാശ്വതമായും ദൈവം. അതിന്റെ അർത്ഥം അനാദി എന്ന് വെച്ചാൽ എറ്റേണിറ്റിയുടെ ഫസ്റ്റ് പാർട്ട്, ശാശ്വതം എന്ന് വെച്ചാൽ എറ്റേണിറ്റിയുടെ സെക്കൻഡ് പാർട്ട്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അതായത് എറ്റേണിറ്റി രണ്ടായിട്ട് മുറിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഷാർജ മുതൽ ഷാർജ വരെ എന്ന് ആരും പറയില്ല. ഇവിടെ പറയാണ് എറ്റേണിറ്റി ടു എറ്റേണിറ്റി യു ആർ ഗോഡ് എന്ന് പറഞ്ഞാൽ നിത്യത മുതൽ നിത്യത വരെ, അല്ലെങ്കിൽ ഹെബ്രായ ഭാഷയിൽ പറഞ്ഞാൽ ഓവളം ടു ഓവളം യു ആർ ഗോഡ്. അതിന്റെ അർത്ഥം എറ്റേണിറ്റി രണ്ടായിട്ട് മുറിഞ്ഞു. ഷാർജ മുതൽ ഷാർജ വരെ എന്ന് പറയില്ല, പകരം ഷാർജയെ രണ്ടായിട്ട് മുറിച്ച് നോർത്ത് ഷാർജ സൗത്ത് ഷാർജ എന്ന് പറഞ്ഞാൽ നോർത്ത് ഷാർജ മുതൽ സൗത്ത് ഷാർജ വരെ. ഇവിടെ അങ്ങനെ നിത്യതയെ രണ്ടായിട്ട് മുറിച്ചിരിക്കുകയാണ്. ആ മുറിഞ്ഞ ഒരു പീസാണ് സമയം. ആ സമയമാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന സമയം ആദ്യ പകുതി, എറ്റേണിറ്റിയുടെ ആദ്യ പകുതി, പിന്നെ അവസാനം കാണുന്നത് എറ്റേണിറ്റിയുടെ രണ്ടാം പകുതി. അതിന്റെ നടുവിൽ സമയം.